ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿರಿರಿರಿರಿರಿ ಪಿಣ ಪವ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪವ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ അവിടെ ആ മുരുകൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മഹാരാജാവേ, തന്റെ ജനങ്ങളെ തിരഞ്ഞു നടന്ന് അവന്റെ പാദങ്ങൾ തേയാൻ തുടങ്ങി. കഴുക് പുരത്തിൽ അലഞ്ഞ് തിരിഞ്ഞ് ആ ജനങ്ങളോടൊപ്പം മരിക്കാൻ പോകുകയാണ് ആ മുരുകൻ. ഏതെല്ലാം മാർഗത്തിൽ തിരക്കിയാലും എന്ത് വ്യൂഹങ്ങൾ സൃഷ്ടിച്ചാലും അവൻ ഒരിക്കലും ഞാൻ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എവിടെയൊക്കെ പോയി തിരക്കിയാലും കഴുകന്മാരുടെ ഭോജനശാലയിൽ തന്നെ തിരിച്ചെത്തി അന്താളിച്ച് നിൽക്കുകയാണ് ആ മുരുകൻ. വളരെ ഗംഭീരമായ കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. കാറ്റിന് കടക്കാൻ കഴിയാത്ത സ്ഥലത്ത് ജീവൻ വെടിയും ആ മനുഷ്യ ജന്മങ്ങൾ. ഇന്ന് രാത്രി അസുര കഴുകന്മാർക്ക് അവർ നല്ല വിരുന്നാകുമെന്നുള്ളത് തീർച്ചയാണ്. അതിൽ പ്രത്യേക വിരുന്നായി മുരുകൻ തന്നെ മുന്നിലുണ്ടാകുമെന്നുള്ളത് അതിനേക്കാൾ തീർച്ചയാണ്. ഞാൻ പോകുന്ന ഓരോ വഴിയും വീണ്ടും എന്നെ ഇതേ സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിക്കുകയാണ്. ഈ കഴുകുപുരത്തിന്റെ പാതകൾ എന്താ വൃത്താകൃതിയിലാണോ ഉള്ളത്? എവിടെയാണുള്ളത് ആ സ്ത്രീകളും കുട്ടികളും? ഇങ്ങനെ തിരഞ്ഞു നടന്ന് കാലം കടന്നുപോകുമെന്നാണ് തോന്നുന്നത്. ഇതെവിടെ പോയാണ് അവസാനിക്കാൻ പോകുന്നത്? നീ ആശങ്കയിലായതുപോലെ എന്നെയും കുഴപ്പത്തിലാക്കാൻ വന്നതാണോ? അതോ എനിക്ക് സഹായം ചെയ്യാൻ വന്നതാണോ? സഹായിക്കാൻ? അങ്ങേ സഹായിക്കാൻ തന്നെയാണ്. ഞാൻ എന്റെ ജനങ്ങളോടുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. വരൂ എന്റെ കൂടെ. അതേത് വഴിയാണ് സ്വാമി? എല്ലാ വഴികളും ഒരു സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത്. നീ മിണ്ടാതെ എന്റെ കൂടെ വരൂ. സ്വാമി, എന്താണ് ഉണ്ടായത്? എന്തിനാണ് എന്നെ ഇവിടെ നിർത്തിയത്? അങ്ങോട്ട് നോക്കൂ, അഗ്നിവലയം. അത് മായാവി സൃഷ്ടിച്ച അഗ്നിവലയമാണ്. അതിന്റെ ഉള്ളിൽ ആർക്കും കടക്കാനാവില്ല. ഉള്ളിൽ അകപ്പെട്ടവർക്ക് പുറത്തു കടക്കാനും ആവില്ല. അവിടെ വിൽവലനും വാതാപിയും ഉണ്ടാകും. അതുകൊണ്ട് മുരുകനും ഇവിടേക്ക് വന്നിട്ടുണ്ടാവണം. ദുർവാസാവ് മുനിയുടെ ശിഷ്യനാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല മുരുകൻ ഇവിടെ വന്നത്. ഈ ഗ്രാമവാസികൾ പുതിയ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുകാണും. അവരെ രക്ഷിക്കാനാകും മുരുകൻ ഇവിടേക്ക് വന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ മുരുകനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ നമുക്ക് ഈ മായ അഗ്നിവലയത്തിനുള്ളിൽ കടക്കാൻ കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ ഗ്രാമത്തിലേക്ക് പോകുന്നത്? നീ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഈ അഗ്നിവലയത്തിനകത്ത് നമുക്ക് മുകളിൽ കൂടി കടക്കാനാവില്ലായിരിക്കാം. പക്ഷേ ഈ വലയത്തിന്റെ അടിഭാഗത്തുകൂടി കടക്കാനാവുമല്ലോ. എങ്കിൽ എന്തിനാണ് ഇങ്ങനെ സമയം വൈകിച്ചു കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ തന്നെ പുറപ്പെടൂ. അവിടെയുള്ള ജനങ്ങളെയെല്ലാം കൊന്നൊടുക്കൂ. മുരുകനിനി ഇല്ല എന്ന സന്തോഷ വാർത്തയുമായി തിരിച്ചു വരൂ.
പുറപ്പെടൂ. ആജ്ഞ പോലെ മഹാരാജാവേ. ഈ ഗ്രാമത്തിൽ ഒരാൾ പോലും ഇല്ലല്ലോ. ഇവിടെ താമസിച്ചിരുന്നവരെല്ലാം എവിടെയാണ് പോയത്? ഇനി എന്താണ് ചെയ്യുക? മുരുകൻ എവിടെയായിരിക്കും പോയത്? ഓരോ തവണയും ഞാൻ ഈ തടാകം കടക്കുമ്പോൾ എന്തിനാണ് ഈ അസുര കഴുകന്മാർ അതിഭയങ്കരമായി നിലവിളിക്കുന്നത്? ഇതിലെന്തോ നിഗൂഢതയുണ്ട്. എനിക്ക് എന്റെ അസ്ത്രങ്ങൾ ഇവിടെ പ്രയോഗിക്കാനാവില്ല. നീ ഒരു അസുരനാണ്, നിനക്ക് നിന്റെ അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിയില്ലേ? ഞാൻ ആ തടാകത്തിനകത്ത് പോവുകയാണ്. നീ ഈ കഴുകന്മാരെ നിരീക്ഷിക്കണം. മുരുകൻ, മുരുകൻ എത്തിക്കഴിഞ്ഞു. നമ്മളെ രക്ഷിക്കാൻ മുരുകൻ എത്തി. മുരുകൻ നമ്മളെ രക്ഷിക്കും. മുരുകൻ എത്തിക്കഴിഞ്ഞു. നമ്മളെ രക്ഷിക്കാൻ മുരുകൻ തന്നെ എത്തി. സ്കന്ദ, നമോ നമഃ. കടമ്പ, നമോ നമഃ. കതിർവേല, നമോ നമഃ. അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ, നമ്മുടെ ദുഃഖമകറ്റാൻ എന്റെ ഭഗവാൻ മുരുകനാണ് ഓടി വന്നത്. എനിക്ക് ജ്ഞാനം നൽകിയ ദേവൻ നമ്മുടെ ജീവൻ രക്ഷിക്കാതിരിക്കുമോ? സ്കന്ദ, നിന്നോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഇനി നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കിവിടെ അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിയില്ല. നമ്മൾ മറ്റെന്തെങ്കിലും പുതിയ മാർഗം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ ഭക്തരെ നീ കണ്ടുപിടിച്ചു അല്ലേ മുരുക? നീ എങ്ങനെയാണ് അവരെ രക്ഷിക്കാൻ പോകുന്നത്? ഏകദേശം 4 നാഴികകളും അവസാനിക്കാറായി. ശ്വസിക്കാൻ വായുവില്ലാതെ അവർ വിഷമിക്കാൻ പോകുകയാണ്. അയ്യോ പാവം, നിന്റെ അവസ്ഥ അവരെക്കാളൊക്കെ വളരെ ദയനീയമായിരിക്കുന്നല്ലോ മുരുക. നിന്റെ ജനങ്ങളോടൊപ്പം നീയും മരിക്കാൻ പോകുകയാണ്. ഒരിടത്തും ഭക്തർക്ക് ഭഗവാൻ ഇതുപോലൊരു ദർശനം നൽകിയിട്ടുണ്ടാവില്ല. ഭക്തരോടൊപ്പം ഭഗവാനും ചേർന്ന് യമലോകത്തിലേക്ക് യാത്രയാകുന്നു. എന്താണ് മുരുക ആലോചിക്കുന്നത്? നിന്നെ ആരെങ്കിലും സഹായിക്കാൻ വരുമെന്നായിരിക്കും അല്ലേ? അത്യാഗ്രഹമാണത്. ഒരാളും ഇവിടെ വരികയില്ല, വരാനും കഴിയില്ല. അഥവാ വന്നാലും അവർക്ക് മരണം തീർച്ചയാണ്. കടങ്കാസുര, നിന്നെ പോലൊരു മടയനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ എന്റെ ആയുധങ്ങളായ അസ്ത്രങ്ങളാണ് പ്രയോഗിക്കാൻ കഴിയാത്തത്. പക്ഷേ എന്റെ ദൈവമന്ത്രങ്ങൾ പ്രയോജനപ്പെടും. അത് നിനക്ക് ഒരിക്കലും തടയാൻ കഴിയില്ല. എന്റെ അമ്മ മഹാശക്തി ഞങ്ങളെ തീർച്ചയായും സഹായിക്കും.
ഞാനിപ്പോൾ മഹാശക്തിയുടെ 108 മന്ത്രങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നീ തന്നെ കണ്ടോളൂ. ഓം പാർവതിയേ നമഃ. ഓം പരാശക്തിയേ നമഃ. ഓം മഹാശക്തിയേ നമഃ. ഓം കാമാക്ഷിയേ നമഃ. ഓം ഉമാദേവിയേ നമഃ. ഓം അംബികായേ നമഃ. ഓം ഈശ്വരിയേ നമഃ. ഓം ഉമയേ നമഃ. ഓം മുക്തിയേ നമഃ. ഓം കാർത്യായനിയേ നമഃ. ഓം പർവതേശ്വരിയേ നമഃ. ഓം ഐശ്വര്യായേ നമഃ. ഓം പരമേശ്വരിയേ നമഃ. നാരായണ നാരായണ. നാരദ, എന്റെ മകൻ അപകടത്തിലായിരിക്കുകയാണ്. എനിക്കവനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കണമെന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ എന്റെ പുത്രൻ മുരുകനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. മാതേ, സംയമനം പാലിച്ചാലും ആർക്കും കഴുകുപുരത്തിനകത്ത് കടക്കാൻ കഴിയില്ല. അസുരരുടെ അനുവാദമില്ലാതെ അവിടെ ദേവശക്തികൾക്ക് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല. ദേവി, അവിടുന്ന് വിഷമിക്കേണ്ട. എനിക്ക് മുരുകനിൽ പരിപൂർണ വിശ്വാസമാണ്. ആരുടെയും സഹായമില്ലാതെയാണ് മുരുകൻ വികടാസുരനെ വധിച്ചത്. അതുപോലെ തന്നെ ആ കടങ്കാസുരനെയും സ്കന്ധൻ വധിക്കുന്നതാണ്. എങ്കിലും എന്റെ മകൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലുള്ളപ്പോൾ ഒരു അമ്മയായ എനിക്ക് എങ്ങനെയാണ് സമാധാനത്തോടെ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ കഴിയുക? ായിനിയേ നമഃ. ഓം പരാശക്തിയേ നമഃ. ഓം മഹാശക്തിയേ നമഃ. ഓം കുയിൽ ഭാഷിന്യേ നമഃ. ഓം ഗുണശീലേ നമഃ. ഓം ഉമാദേവിയേ നമഃ. ഓം ഉമയേ നമഃ. ഓം ഗുണവത്യേ നമഃ. ഓം കുടുംബിന്യേ നമഃ. ഒരു മന്ത്രശക്തിക്കും എന്റെ മായാശക്തിയെ അടക്കാൻ കഴിയില്ല മുരുക. ഓം ശൂലിന്യേ നമഃ. ഓം രുദ്രരൂപിണ്യേ നമഃ. ഇതാ നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ഓം വിശാലാക്ഷിയേ നമഃ. ഓം കാമാക്ഷിയേ നമഃ. ഓം പരാശക്തിയേ നമഃ. ഓം ദാക്ഷായണ്യേ നമഃ. സർവശക്തിക്ക് രൂപിണ്യേ നമഃ. ഇത് മുരുക ഭഗവാൻ എഴുന്നള്ളുന്നതിന്റെ സൂചന തന്നെയാണ്. എന്റെ സ്വാമി ഇവിടേക്ക് വരികയാണ്. ഞാൻ തയ്യാറായി നിൽക്കുക തന്നെ വേണം. ശരണം കാർത്തികേയ മുരുകാശരണം.
കാർത്തികയാ വള്ളിനാഥ കന്ദഗുരുനാഥ കാർത്തികയാ വള്ളിനാഥ കന്ദഗുരുനാഥ ശ്രീ കാർത്തികേയ കന്ദാശരണം കാർത്തികേയ സ്കന്ദാശരണം കാർത്തികേയ മുരുകാശരണം കാർത്തികേയ സ്കന്ദാശരണം കാർത്തികേയ മുരുകാശരണം മുരുക, നിനക്കൊരു പ്രശ്നവുമില്ലല്ലോ. നീ വളരെ സുരക്ഷിതനായി അല്ലേ ഇരിക്കുന്നത്? മുരുക, നിന്നെ ഞാൻ ജീവനോടെ വിടുകയില്ല. ഞാൻ നിന്നെ ഇല്ലാതാക്കുന്നതാണ്. കടങ്കാസുര, ഇത് നിന്റെ കഴുകുപുര ദ്വീപല്ല. ഇവിടെ നിന്റെ ജാലവിദ്യകൾ ഫലിക്കില്ല. ഇതാ നിന്റെ നാശം അടുത്തെത്തി കഴിഞ്ഞു. കഴിഞ്ഞ തവണ എന്റെ ത്രിശൂലത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. എന്നാൽ ഇത്തവണ രക്ഷപ്പെടാൻ കഴിയില്ല. ഹേ ബാലക, എന്റെ കഴുകുപുരം സാമ്രാജ്യം നീ തകർത്തിരിക്കുകയാണ്. നിന്നെ ഞാൻ ശിക്ഷിക്കാതെ വിടില്ല. ആരെയാണ് ശിക്ഷിക്കേണ്ടത്? നീ ചെയ്ത സകല പാപങ്ങൾക്ക് സമ്മാനമായി മരണമാണ് ഞാൻ നിനക്ക് നൽകാൻ പോകുന്നത്. ഹേ ബാലക, എന്നോടാണോ നീ നിന്റെ ജാലവിദ്യകൾ കാണിക്കുന്നത്? ഇനി സംഭവിക്കുന്നത് കണ്ടോളൂ. ആഹ്, എന്റെ അനുജൻ മുരുകൻ തന്റെ ഭക്തരെയെല്ലാം രക്ഷിച്ചിരിക്കുകയാണ്. മുരുകൻ ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിച്ചല്ലോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതായിരുന്നു. അധ്യയനത്തെക്കാൾ മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുരുകൻ. മുരുക, ചെല്ലു, നിന്റെ അതിലില്ലാത്ത കഴിവുകൾ കൊണ്ട് ആ അസുരനെ വധിക്കൂ. മഹായോധാവ് മുരുകൻ, അസുര അന്തകൻ, മഹായോദ്ധാവ് മുരുകൻ, അസുരാന്തകൻ, ഞങ്ങളെ രക്ഷിച്ചവൻ ഷൺമുഖൻ, ആറുമുഖൻ, കാർത്തികേയൻ, ഷൺമുഖൻ,
സ്കന്ദൻ, കാർത്തികേയൻ, ഷൺമുഖൻ, ശിവപുത്രൻ. മുരുക, വീണ്ടും നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്. നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. എത്ര ജന്മങ്ങളെടുത്ത് നിന്നെ സേവിച്ചാലും ഇതിന് തുല്യമാവില്ല. ആ അസുരനെ നീ വധിച്ചു മുരുക, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങളും നീങ്ങി. ആ മുരുകൻ വീണ്ടും എല്ലാവരും പുകഴ്ത്തി സ്തുതിക്കുന്ന നായകനായി മാറിയല്ലോ. മഹായോദ്ധാവ് മുരുകൻ, സ്കന്ദൻ, കാർത്തികേയൻ, ഷൺമുഖൻ. ഈ ഗ്രാമവാസികളെല്ലാം രക്ഷിച്ചതിനാൽ ഇനി അവർ മുരുകനെ ജീവിതകാലം മുഴുവൻ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഷൺമുഖൻ, കാർത്തികേയൻ. മുരുകൻ നായകനായാൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കാമല്ലോ. ആ മുരുകൻ നമ്മളെ ആക്രമിക്കുന്നതിന് മുൻപ് വരൂ, ഇവിടുന്ന് രക്ഷപ്പെടാം. ശിവപുത്രൻ, കാർത്തികേയൻ, ഷൺമുഖൻ. കുമാര, ഭക്തരുടെ ആഗ്രഹമാണ് എന്റെയും ആഗ്രഹം. നിന്റെ ഷൺമുഖ ദർശനം ലഭിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഒരാളായി നിൽക്കുന്ന നിന്നെ ആറു പേരായി ദർശിക്കുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം. ഗുരുദേവ, അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ എനിക്കെങ്ങനെ മറുത്തു പറയാൻ കഴിയും? ഗുരുഗുഹാശരണം, ശ്രീ ഗുഹാശരണം, ഗുരുഗുഹാശരണം, ശ്രീ ഗുഹാശരണം, ശ്രീ കാർത്തികേയ കന്ദാശരണം.